ശക്തമായ വേനൽമഴയിൽ പുനലൂർ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് പരിഹരിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ സംയുക്ത പരിശോധന നടത്തി. ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥരുടെയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. ദിവസങ്ങളായി തുടരുന്ന വേനൽമഴയിൽ പുനലൂർ നഗരത്തിൽ KSRTC ജംഗ്ഷനിൽ ദേശീയപാതയിലും ചൌക്കയിലെ അടിപ്പാതയിലുമടക്കം വേഗത്തിൽ വെള്ളം കെട്ടുകയും ഗതാഗതം തടസ്സപ്പെടാൻ ഇടയാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരിഹാര മാർഗങ്ങൾ നടപ്പാക്കാനായി സംയുക്ത പരിശോധന നടത്തിയത്. ദേശീയപാതയിൽ KSRTC ജംഗ്ഷന് സമീപം വെള്ളം കെട്ടുന്നത് ഓടയിലേക്ക് വെള്ളമിറങ്ങാൻ ആവശ്യമായ ഓവുകൾ ഇല്ലാത്തതാണെന്ന് കണ്ടെത്തി. ഈ ഭാഗത്ത് വെള്ളം കെട്ടി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറിയതും വാഹനങ്ങൾ വെള്ളം കയറി നശിച്ചതും വിവരിച്ച് നേരത്തെ FOXTV വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നഗരസഭ ഇടപെട്ട് ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ച് പാതയിൽ പരിശോധന നടത്തിയത്. KSRTC ജംഗ്ഷനിൽ ദേശീയപാതയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം സുഗമമായി ഇറങ്ങാനായി ഓവുദ്വാരങ്ങൾ വലുതാക്കി വിഷയം താൽക്കാലികമായി പരിഹരിച്ചിട്ടുണ്ട്. ചൌക്കയിൽ റെയിൽവേ അടിപ്പാതയിലെ വലിയ വെള്ളക്കെട്ട് ഒഴിവാക്കാനും നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശനത്തിനിടെ അറിയിച്ചു. ടാറിങ്ങിനെ തുടർന്ന് റോഡ് ഉയർന്ന ഭാഗങ്ങളിൽ പാതയോരത്ത് ഇന്റർലോക്ക് തറയോടുകൾ പാകി ഐറിഷ് ഓടകൾ സജ്ജമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല KSRTC ജംഗ്ഷനിൽ മലയോര ഹൈവേയും ദേശീയപാതയും സംഗമിക്കുന്ന ഗതാഗത തിരക്കുള്ള ഭാഗത്ത് ട്രാഫിക് സിഗ്നൽ ബോർഡുകളും ഡിവൈഡറുകളും സ്ഥാപിക്കാനും ധാരണയായിട്ടുണ്ട്. നഗരസഭാ അധ്യക്ഷ നിമ്മി എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനയും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.